പേര് സിൻഡ, ഹസ്ബൻഡ് രഞ്ജു, മമ്മി മേഴ്സി, മൂത്ത മകൾ ക്യാരൻ, ഇളയ കുഞ്ഞ് മരിയൻ. ഞങ്ങൾ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു. ന്യൂസിലൻഡിൽ ഞങ്ങൾ നേഴ്സുമാരായി ജോലി ചെയ്യുന്നു. കുഞ്ഞിൻ്റെ മരിയൻ്റെ മരിച്ച് എങ്ങനെ മരണത്തിൽ നിന്നും ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിന് പെട്ടെന്ന് അനക്കക്കുറവ് വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാൽ ഡോക്ടേഴ്സിന് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി. മൂത്ത കുഞ്ഞിനെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടേഴ്സിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഡോപ്ലർ സ്റ്റഡിയിൽ അബ്നോർമാലിറ്റി കാണിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം 10 മണിക്കാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തത്. ആ സമയത്തായപ്പോഴേക്കും കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയും കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസേറിയൻ ചെയ്തിട്ടാണ് പുറത്തെടുക്കുന്നത്. ആ സമയത്ത് കുഞ്ഞിന് ഒരു ചെറിയ ഹാർട്ട് ബീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളൊരു വെള്ള പേപ്പർ പോലെയാണ് ഇരുന്നത്. അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് മുഴുവനും എൻ്റെ ശരീരത്തിലേക്ക് നഷ്ടപ്പെടുകയും കുഞ്ഞിന് സിവിയർ ഹൈപ്പോക്സിയ വന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുകയും ചെയ്തു. കുഞ്ഞിന് ബ്ലഡ് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഹൈപ്പോക്സിയയുടെ ഭാഗമായിട്ട് സിവിയർ ബ്രെയിൻ ഡാമേജ് വന്നു. സിവിയർ ബ്രെയിൻ ഡാമേജിന് മാത്രമല്ല, കുഞ്ഞിനെ ഉടനെ തന്നെ പുറത്തെടുത്ത് ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വെന്റിലേറ്റ് ചെയ്തത്. ആ സമയത്ത് ഡോക്ടേഴ്സ് ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു. ഞങ്ങൾ താമസിക്കുന്നത് ന്യൂസിലൻഡിൽ ഫാൻഗരെ എന്ന സ്ഥലത്താണ്. ഓക്ലൻഡ് സിറ്റി ഹോസ്പിറ്റലിലാണ് 32 ആഴ്ച, അതായത് 8 മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളെ, സോറി, 7 മാസം മുതലുള്ള കുഞ്ഞുങ്ങളെ ചികിത്സിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിനെ നമുക്ക് എയർ ലിഫ്റ്റ് ചെയ്യണം, എയർ ആംബുലൻസിൽ ലിഫ്റ്റ് ചെയ്യണം. അവിടുന്ന് ഡോക്ടേഴ്സ് വരണം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് എമർജൻസി മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിന് കംപ്ലീറ്റ്ലി ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞു. ഇനി കുഞ്ഞ് ജീവിക്കില്ല. ജീവിച്ചിരുന്നാലും അവൾക്ക് കണ്ണ് കാണാനോ ചെവി കേൾക്കാനോ കൈകളും കാലുകളും അനക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. സിവിയർ സെറിബ്രൽ പാൾസി ആയിരിക്കും, നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു. സത്യം പറഞ്ഞാൽ കരയാനുള്ളൊരു മാനസികാവസ്ഥയല്ല, ഞങ്ങൾ മരവിച്ചു പോയി. ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ്. തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് വിട്ടുതന്നു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, എന്താണെങ്കിലും നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ എയർ ആംബുലൻസിൽ കയറ്റി ഓക്ലൻഡ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഹസ്ബൻഡിനോട് നിർബന്ധമായിട്ടും ചോപ്പറിൽ കയറണമെന്ന് പറഞ്ഞു. കാരണം പോകുന്ന വഴിക്ക് കുഞ്ഞ് മരണപ്പെട്ടാൽ അവർ തിരിച്ച് ആംബുലൻസ് ഫാൻഗരെ ഹോസ്പിറ്റലിൽ ഇറക്കുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എയർ ആംബുലൻസിൽ കയറി എന്നെ റോഡ് വഴി സിസേറിയം കഴിഞ്ഞ് 30 മിനിറ്റിനുള്ളിൽ ആംബുലൻസിൽ ഓക്ലൻഡ് സിറ്റി ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം തകർന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അവിടെ എത്തി കുഞ്ഞ് എത്തിക്കഴിഞ്ഞ് കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയെ തന്നെ കടന്നു. കുഞ്ഞിന് പൾമണറി ഹെമറേജ് വന്നു, എഗെയിൻ ബ്രെയിൻ ബ്ലീഡായി. ആ രാത്രി സർവൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ ഉടനെ വിളിപ്പിച്ചു. എന്നെ അവിടുത്തെ മറ്റേണിറ്റി യൂണിറ്റിൽ അഡ്മിറ്റാക്കി. അപ്പോൾ December 6th ഈ കുഞ്ഞുണ്ടാവുന്നത്, 2022. കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ചു. December 7th അമ്മ കൃപാസനത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നത്, അമ്മേ, കുഞ്ഞിന് ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞു, ഇവൾ രക്ഷപ്പെടില്ല, രക്ഷപ്പെട്ടാലും കുഞ്ഞിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലായിരിക്കും എന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, കുഞ്ഞിനൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാനും അത് ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. എല്ലാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും, കുഞ്ഞിനെ ഞങ്ങൾ സിസ്റ്റർ ഓക്ലൻഡിലുണ്ട് അവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ തന്നെ ഇരുന്ന് കാണാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള 1-2 സാക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കണ്ട് ഞങ്ങൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്
ഈശോയുടെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. വീണ്ടും ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് എമർജൻസി മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, വെന്റിലേറ്റർ മാറ്റുന്നതാണ് നല്ലത്, ലെറ്റ് ഹെർ ഗോ, കാരണം അവൾ ജീവിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾക്ക് പഴയതുപോലെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഈ എൻ്റെ മനസ്സിൽ 100 ചോദ്യങ്ങൾ വന്നു, വയ്യാത്ത ഒരു കുഞ്ഞിനെയായിട്ട് ഞാൻ എങ്ങനെ നാട്ടിൽ വരും? പക്ഷേ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ കുഞ്ഞിനെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചു ദൈവം ഈ കുഞ്ഞിനെ എങ്ങനെ തന്നാലും ഞങ്ങൾ ദൈവ തിരുസന്നതിയിൽ സ്വീകരിച്ചോളാന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനമെടുത്തു. December 7 കുഞ്ഞ് അമ്മ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. December 14 ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം പെട്ടെന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ വന്നു. December 15 വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് അടുത്ത ദിവസം തന്നെ മാറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു 24 കൂടുതൽ അവൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും അവൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവൾക്ക് ലങ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള മരുന്ന് പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അത്രയ്ക്ക് എമർജൻസി ആയിട്ടാണ് സിസേറിയൻ ചെയ്ത് അവളെ പുറത്തെടുത്തത്. പക്ഷേ കുഞ്ഞ് പിന്നെ വെന്റിലേറ്ററിലേക്ക് തിരിച്ചു പോയില്ല. കുഞ്ഞ് 1 ml പോലും ഫീഡ് ടോളറേറ്റ് ചെയ്യത്തില്ലായിരുന്നു. എപ്പോഴും ഗ്രീനിഷ് ആസ്പിറേഷൻ ആയിരുന്നു, പാല് ട്യൂബ് വഴിയാണ് കൊടുക്കുന്നത്, അന്നേരം വന്നുകൊണ്ടിരുന്നത്. അതിന് കാരണം വയറിലെ ടിഷ്യൂസ് ഫുള്ള് നെക്രോട്ടൈസ്ഡ് ആയി നശിച്ചു പോയി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ 1 ml പാല് വെച്ച് കൊച്ച് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അസസ് ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിന് സക്കിംഗ് റിഫ്ലക്സോ സ്വാളോയിങ് റിഫ്ലക്സോ കാണത്തില്ല, കുഞ്ഞ് പാല് കുടിക്കാനേ പോകുന്നില്ല, ട്യൂബ് ഫീഡിംഗ് ആയിട്ട് നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോകണം, അതിനുശേഷം എങ്ങനെയെങ്കിലും നമുക്ക് ഫീഡിംഗ് ശരിയാക്കിയെടുക്കാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും വളരെയധികം സങ്കടപ്പെട്ട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഫസ്റ്റ് ബോട്ടിൽ പാല് തന്നെ കുഞ്ഞിന് കൊടുത്തപ്പോൾ കുഞ്ഞ് യാതൊരു ചോക്കിങ്ങോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഫുൾ ബോട്ടിൽ പാല് കുടിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി നിബന്ധനകൾ, ഞങ്ങൾ വെളുപ്പിന് 3 എഴുന്നേക്കും, ആദ്യമേ തന്നെ കൃപാസനത്തിലെ പ്രതിക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും, കൊന്ത ചൊല്ലും. അതിനുശേഷം ഓക്ലൻഡ് സിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രലിൽ പോയി കുർബാന കാണും. അതിനുശേഷം കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്ന് ഞങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കൈകളിലും കാലുകളിലും ശിരസിലും പാദങ്ങളിലും എല്ലാം കൈവച്ച് ഞങ്ങൾ ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലും. അതിനുശേഷം ഇവിടുത്തെ ഒരു സാക്ഷ്യങ്ങളിലെല്ലാം മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ കേട്ടു. അങ്ങനെ ചെയ്താൽ എൻ്റെ കുഞ്ഞും രക്ഷപ്പെടുമെന്ന് എനിക്ക് 100% മനസ്സിൽ വിശ്വാസമായി. പക്ഷേ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ആര് കാശുരൂപം തരാനാ, വെഞ്ചരിച്ച ഒരു കുഞ്ഞു മെഡല് കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ അമ്മയോട് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്കൊരു കാശുരൂപം അയച്ചു തരാമോ, ഇവിടുത്തെ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഫാങ്കരയിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾ ആരെയും കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, ആരോടും സംസാരിക്കുന്നില്ല, കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയാണ് ഫുൾ ടൈം പ്രാർത്ഥനയായിട്ട്. ആ സമയത്ത് അവൾ വന്ന ഉടനെ തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു കുഞ്ഞു മെഡൽ, എൻ്റെ കയ്യിൽ ഒരു കൊന്ത മാത്രമേ ഉള്ളൂ, ആ കൊന്തയിലേക്ക് അവൾ എനിക്കൊരു മെഡൽ ഇട്ടു തോന്നി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കൃപാസന മാതാവ് സഞ്ചാരി മാതാവായിട്ട് ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്നു എന്ന്. അതിനുശേഷം ആ മെഡല് വെച്ച് ഇവളുടെ ശിരസിലും കൈകളിലും കാലുകളിലും എല്ലാം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അമ്മ January 1 എമർജൻസി വിസ ഇട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്ലൻഡിന് വന്നു. അമ്മ December 7 ഉടമ്പടി എടുത്തായിരുന്നു. വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കാണുകയും കുഞ്ഞിൻ്റെ ഫോട്ടോ, വെന്റിലേറ്ററിലായിരിക്കുന്ന ഫോട്ടോ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ, അമ്മ വന്നപ്പം കുഞ്ഞ് തൈലം കൊണ്ടുവന്നിരുന്നു. ആ തൈലവും ഞങ്ങൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം പുരട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഈ കുഞ്ഞിന് ഇതുകൂടാതെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ജനന സമയത്തുണ്ടായിരുന്നു. പ്രീ ടൈം ആയതുകൊണ്ട് കണ്ണിന് രണ്ടിനെയും ബാധിക്കുന്ന റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്ന് പറഞ്ഞ
അവസ്ഥയുണ്ടായിരുന്നു. അത് സ്റ്റേജ് 2 ആയിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിൻ്റെ കണ്ണിന് കുഴപ്പമാണ്, ലേസർ തെറാപ്പി വേണ്ടി വരും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങളൊരു വേറെ ഒന്നും ചെയ്തില്ല, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി, കൊന്ത ചൊല്ലി, കുഞ്ഞിൻ്റെ അടുത്ത് പോയി തൈലം പുരട്ടി, കണ്ണിൽ തൈലം പുരട്ടി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അവസ്ഥ കംപ്ലീറ്റ്ലി സുഖപ്പെട്ടുവെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. വീണ്ടും കുഞ്ഞിന് പാറ്റൻഡക്റ്റസ് ആർട്ടീരിയോസിസ് എന്ന ഹാർട്ട് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തു. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ ഹാർട്ടിൻ്റെ വാൽവ് ക്ലോസ് ചെയ്യണം. ഇവൾ പ്രീ ടൈം ആയതുകൊണ്ട് ഇവളുടെ വാൽവ് ക്ലോസ് ആയില്ല. അപ്പം എപ്പോൾ ടെസ്റ്റ് ചെയ്താലും ഹാർട്ടിന് മർമറാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് മാറിയില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് സർജറി ചെയ്യാം, ഒന്നോ രണ്ടോ വയസ്സായതിനു ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വീണ്ടും തൈലം പുരട്ടി കുഞ്ഞിൻ്റെ നെഞ്ചിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതും കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് ക്ലോഷർ ആവുകയും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്തു. വീണ്ടും കുഞ്ഞിന് സിവിയർ അനീമിയ ഉണ്ടായിരുന്നു, ബ്ലഡ് ഫുള്ള് ലോസ്റ്റ് ആയതിൻ്റെ ഫലമായിട്ട് എപ്പോഴും കുഞ്ഞിന് ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ ഡിസ്ചാർജ് ആയ സമയത്ത് ചെറിയ ഓക്സിജൻ സപ്പോർട്ടോടു കൂടിയാണ് വീട്ടിൽ വിടുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം അവിടെ നിന്ന് കൂടും. അപ്പോൾ എപ്പോൾ രാത്രിയിൽ ഓക്സിമെട്രി ടെസ്റ്റാണ് ചെയ്യുന്നത് കുഞ്ഞിന് ഓക്സിജൻ എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ എത്ര ചെയ്താലും എപ്പോൾ ചെയ്താലും കുഞ്ഞിന് ഓക്സിജൻ രാത്രി കുറഞ്ഞു പോകുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഇനി എൻ്റെ കുഞ്ഞിന് ഈ ഓക്സിജൻ്റെ ആവശ്യമില്ല, മാതാവ് എൻ്റെ കുഞ്ഞിന് ഇന്ന് രാത്രി തൊട്ടേ പറ്റുള്ളൂ, മാതാവ് ഈശോയോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ആ മെഷീനിലും കുഞ്ഞിൻ്റെയിലും ഞാൻ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി കുഞ്ഞ് ഭയങ്കര അപ്സെറ്റായിരുന്നു, കുഞ്ഞ് കരച്ചിലോട് കരച്ചിലായിരുന്നു രാത്രി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവല് വളരെയധികം നോർമലാവുകയും ഇനി കുഞ്ഞിന് ഓക്സിജൻ സപ്പോർട്ടിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്തു. അമ്മ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പം 2 കെട്ട് ഇംഗ്ലീഷ് പത്രവും 1 കെട്ട് മലയാളം പത്രവുമായിട്ടാണ് വന്നത്. ഞാനത് ഇംഗ്ലീഷുകാർക്കിടയിലെല്ലാം വിതരണം ചെയ്തു. ഞങ്ങളുടെ മലയാളം പത്രം അവിടെയുള്ള എല്ലാ മലയാളികൾക്കിടയിലും ഞാൻ കൊടുത്തു. അങ്ങനെ 3-ാം ദിവസം ഓക്ലൻഡ് ഹോസ്പിറ്റലിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ട് പറയുന്നത് കുഞ്ഞിനെ നമുക്ക് ഓക്ലൻഡിൽ നിന്നും ഫാങ്കരയിലേക്ക് മാറ്റാവുന്ന. ഫാങ്കരയിൽ എത്തിയതിന് ശേഷവും കുഞ്ഞ് ഓക്സിജനിൽ സപ്പോർട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് വരുന്നത്. ഈ സമയത്ത് ഞങ്ങൾ സഹനത്തിൻ്റെ സമയത്തെല്ലാം ഈശോയോട് ചേർന്ന് നിന്ന കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് വേറൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല പുറം ലോകവുമായിട്ട്. ഈശോയിൽ മാത്രം ആശ്രയിച്ച് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും മാത്രം കേട്ട് ഞങ്ങൾ 2 മാസക്കാലം ജീവിച്ചു. ആ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളറിയാതെ പോലും ഒത്തിരി പേർ ഈ സഹനത്തിൻ്റെ സമയത്ത് ഇതേ സഹനങ്ങളിലൂടെ കടന്നുപോയ അനവധി പേര് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരെങ്ങനെയാണ് ഈശോയിൽ ആശ്രയിച്ച് അവരുടെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം കിട്ടിയെന്ന് ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിരുന്നു. ഞങ്ങളും ഉറച്ച് വിശ്വസിച്ചു ഈശോ കുഞ്ഞിന് സൗഖ്യം തരുമെന്ന്. അതുകൂടാതെ കുഞ്ഞിനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാം തിരിച്ച് ഡിസ്ചാർജ് ആയി ഭയങ്കര ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. അവിടുത്തെ നേഴ്സുമാർ ചോദിക്കുന്നു, ഡോക്ടേഴ്സ് ചോദിക്കുന്നു, നിങ്ങളെ കുഞ്ഞിന് വേണ്ടി എന്താണ് ചെയ്തത്? കാരണം ഇത്രയും ഒരു വേഴ്സായിട്ടുള്ള സിനാരിയോ അവർ കണ്ടിട്ടേയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും കുഞ്ഞിന് വേണ്ടിയിട്ട്, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുവെന്ന്. അതിനുശേഷം ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കുഞ്ഞിനെ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിനെ കാണിച്ചു. അവരെല്ലാവരും കുഞ്ഞിൻ്റെ വളർച്ച 11 മാസമാണ്, ആ വളർച്ചയ്ക്ക് എല്ലാ മൈൽസ്റ്റോൺസും അവളുടെ നോർമലാണെന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു, നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. അതായത് ഈശോ എങ്ങനെയാണ് പിതാവ്, തൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, താനും പ്രവർത്തന നിരതനാണ്, എങ്ങനെ ഈശോ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ
എങ്ങനെയാണ് കൈവിടാതെ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നും ഭൂമിയിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുക. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അത് മരിയൻ മിഷൻ ഇന്ന് മരിയൻ മിഷൻ എന്ന് തുടർന്നു കൊണ്ടുപോകുന്നതിന് ഉള്ള രണ്ട് ചാലക ശക്തികളാണ്. ഈ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ എങ്ങനെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ മക്കൾ ചെയ്യുന്നു, അവർക്ക് ന്യൂസിലാൻഡിലാണ് അവിടെ പരിമിതമായ സാഹചര്യങ്ങൾ, തങ്ങളുടെ കുഞ്ഞ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷൻ, കുഞ്ഞിൻ്റെ എല്ലാ അവസ്ഥകളും നാം കേട്ട് കഴിഞ്ഞതാണ്. എമർജൻസി ആയിട്ട് കുഞ്ഞിനെ സി സെക്ഷൻ നടത്തി എടുക്കുന്നു, പിന്നീട് കുഞ്ഞിന് ബ്രെയിൻ സിവിയർ ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അതുപോലെ സിവിയർ സെറിബ്രൽ പാൾസി, ഇങ്ങനെ പിന്നീട് എല്ലാ അവയവങ്ങളും തന്നെ, അതായത് കണ്ണ്, ചെവി, അതിനൊക്കെ കോംപ്ലിക്കേഷൻസ്, ഹാർട്ടിന് കോംപ്ലിക്കേഷൻസ്, ആകെ ഒരു പേപ്പർ മാത്രമായിരുന്നു, ഒരു വൈറ്റ് പേപ്പർ പോലെ ആ കുഞ്ഞ് കിടന്നു എന്നാണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്. ആ കുഞ്ഞിനെയുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാശുരൂപം കിട്ടിയിരുന്നെങ്കിൽ സാക്ഷ്യങ്ങളിലൂടെ എപ്പോഴും ഇവിടെ ഓരോ മക്കളും പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ധരിച്ചു, അല്ലെങ്കിൽ അമ്മയുടെ കാശുരൂപവും കൊണ്ട് പോയി അവർക്ക് ഓരോരോ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ അവസരങ്ങളിലൊക്കെ എങ്ങനെയാണ് അവർക്ക് അമ്മയുടെ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമായത്. അപ്പോഴീ മക്കൾ അതൊക്കെ ഒത്തിരി ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ മനസ്സിലാക്കി എത്ര പെട്ടെന്നാണ് പിന്നീട് അവർക്ക് ഒരു കാശുരൂപം ലഭിക്കുന്നു. അതിനു മുൻപ് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ കുഞ്ഞിൽ വരുന്ന പ്രകടമായ മാറ്റങ്ങൾ, യാതൊരു രീതിയിലും ഇനി കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ പോലും വേണ്ട, വെൻറ്റിലേറ്റർ സ്റ്റോപ്പ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് പൂർണ്ണ ആരോഗ്യമുള്ള, അതായത് കുഞ്ഞിന് ഇപ്പോഴെല്ലാം എല്ലാ അവയവങ്ങളും നോർമലാണ്, ഓക്കെയാണ് എന്നാണ് ഇവിടെ വന്ന് ഡോക്ടേഴ്സിനെ കണ്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഈ ദമ്പതികൾ ഇപ്പോഴിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. തങ്ങൾക്ക് പ്രതിസന്ധികളൊക്കെ വന്നു, അതായത് കുഞ്ഞിന് ഉടമ്പടിയുടെ ഒരു നിബന്ധനയായിരുന്നു എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ ചികിത്സിച്ച ഡോക്ടർ തലേദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെങ്കിലും അടുത്ത ദിവസം 12 മണിക്കാണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. അവരൊരു കുഴപ്പവുമില്ല, കുഴപ്പവുമില്ലാന്ന് പറഞ്ഞ് 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് പീഡിയാട്രീഷ്യൻ പറഞ്ഞു, ലാസ്റ്റ് 48 അവേഴ്സിലാണ് കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് സംഭവിച്ച് ഇത്രയും ഡാമേജ് കുഞ്ഞിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 24 മണിക്കൂർ മുമ്പെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഞ്ഞ് ഇത്രയും ഗുരുതരാവസ്ഥയിലാവില്ലായിരുന്നു എന്ന്. അപ്പം ഞങ്ങൾക്ക് അന്ന് മുതൽ ഇവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവരൊരു അൾട്രാസൗണ്ട് പോലും ചെയ്തില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ 2 ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ, പക്ഷേ ഫീറ്റോ മറ്റേണൽ ബ്ലഡ് മിക്സിങ് എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് അവ ഒന്നും ചെയ്തില്ല. അപ്പം അവരോട് ക്ഷമിക്കാനും, അപ്പം അവ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, സീരിയസ് ഇൻസിഡൻറ്റ് ഹോസ്പിറ്റലിൽ നടന്നാൽ അതിൻ്റെ മീറ്റിംഗ് വിളിപ്പിക്കും ഉടനെ തന്നെ. അപ്പോൾ അവർ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങളോട് എന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലോയറെയോ ഒരു സപ്പോർട്ട് പേഴ്സണെയോ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയും. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര മനസ്സിന് ഓർക്കും തോറും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് ഈ അവസ്ഥയിൽ വന്നതെന്ന്. ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ തലയാഴ്ച ഞങ്ങൾ കുഞ്ഞിന് ഒരു അനക്കുക്കുറവ് വരികയും ഡോക്ടറെ കാണാൻ പോവുകയും ചെയ്തിരുന്നതാണ്. എന്നിട്ടും ഫോളോഅപ്പ് ഒന്നും അതിനും നടത്തിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ഷമിക്കാനായിട്ട്. പക്ഷേ ഉടമ്പടി നിബന്ധന പ്രകാരം ഞങ്ങൾ ഡോക്ടേഴ്സിനോട് പൂർണ്ണമായും ക്ഷമിക്കുകയും ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്ന്
അവരോട് പറയുകയും ചെയ്തു. ബാക്കി ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കണം, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഹെൽത്ത് ആൻഡ് ഡിസബിലിറ്റി കമ്മീഷണറാണ് ന്യൂസിലാൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇതിന് എന്ത് എക്സ്റ്റെൻഡ് വരെ പോകുമോ അതുവരെ ചെയ്യണം നിങ്ങൾ. മിഡ്വൈഫും ഞങ്ങളുടെ അടുത്ത്, അവിടെ ഡെലിവറി എല്ലാം ചെയ്യുന്ന മിഡ്വൈഫാണ്, മിഡ്വൈഫും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവർ വീട്ടിൽ വന്നപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം മീറ്റിംഗ് വിളിപ്പിച്ചെങ്കിലും ഡോക്ടേഴ്സ് അവസാനം ഞങ്ങളോട് സോറി പറഞ്ഞു ഈ നടന്നതിനെല്ലാം. ഉടമ്പടിയിൽ എങ്ങനെയാണ് ഓരോ ബോധ്യങ്ങൾ ഓരോ മക്കൾക്ക് കിട്ടുക? അതായത് ഇവിടെ തങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം, എന്നാലും ഈ മാതാപിതാക്കൾ, ഈ ദമ്പതികൾ അവരെന്ത് ചെയ്തു, എങ്ങനെ പിന്നീട് അവർ അതിനെല്ലാം ഉടമ്പടി നിബന്ധനകൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ ജീവിതമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട്, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.